So once again, hello gamers, welcome back. You are watching Clowns are Gaming and I am Clown Sir. So guys, appa nammal innu vandirikkana ana nammala Black Panther Wakanda Forever nu vanna pudhiya Marvel la movie la story version nammala Marvel Future Fight vandirundu. Appa adu aayittana nammal innu vandirikkana. Appa vera level oru video irikkunu irikkana. Appa video full aayittu enna watch cheyan sramikka. പട്ടിയുള്ള വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഗൈസ് അതേപോലെ തന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു അർജൻറ്റ് കാര്യം പറയണം. ഇനി ജസ്റ്റ് 10 സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മളെ ചാനൽ 1.43K ആയിരിക്കും. അപ്പോൾ ഗൈസ് റോഡ് ടു 1.5K ആണ് ഗൈസ്. അപ്പം 1.5K ആയിരിക്കും, എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ പറ്റൂ. അപ്പോൾ ഈ ഒരു സാറ്റർഡേ സൺഡേ ഇന്നും കൂടെ ചേർത്ത് ഈ 3 ദിവസം കൊണ്ട് നമുക്കിത് അടിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സ്പൈഡർമാൻ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതേപോലെ ഫിഫ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് കൂടുതലൊന്നും പറഞ്ഞില്ലാടിപ്പിക്കുക. അതായത് എപ്പോഴും പറയുന്ന കണക്കന്നെ ചാനൽ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് എത്തിക്കുക. അപ്പം കൂടുതലൊന്നും പറഞ്ഞില്ലാടിപ്പിക്കുക, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. ലെറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ദ ഇൻട്രോ. இந்த மாதிரி நேரத்துல வீரங்கள் அடிக்கடி சொல்ற வார்த்தை என்ன தெரியுமா? ஆரம்பிக்கலாமா? സോ ഗൈസ്, അപ്പോൾ നമ്മളെ ഗെയിം നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. മാർവൽ ഫ്യൂച്ചർ ഫൈറ്റിലാണ്. അപ്പം ബ്ലാക്ക് പാന്തർ വെക്കേണ്ട ഫോറെവർ എന്ന് പറഞ്ഞൊക്കെ കാണിക്കുന്നുണ്ട്. ശരിയാണ്, നമ്മളെ ക്യാരക്ടർ ലെവൽ 17 ആണ് ഗൈസ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്, ചെറിയ ഡൗൺലോഡിങ്ങുണ്ട്. അപ്പോൾ അപ്ഡേറ്റ് ഒക്കെ നടന്നായിരുന്നു. മാർവൽ ഫ്യൂച്ചർ ഫൈറ്റിൻ്റെ 700 MB പ്ലസ് 60 MB എല്ലാം കൂടെ ചേർത്തൊരു 800 MB അപ്ഡേറ്റ് കിട്ടി. അപ്പോൾ അപ്ഡേറ്റിന് ശേഷമാണ് ഇതൊക്കെ കാണുന്നത്. അപ്പോൾ കുറേ നാളായിരുന്നു ഫ്യൂച്ചർ ഫൈറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ട്. ഗൈസ് മിക്കവാറും ഫ്യൂച്ചർ ഫൈറ്റിൻ്റെ വീഡിയോ നിർത്തും ഗൈസ്, സപ്പോർട്ട് കിട്ടുന്നില്ല ഗൈസ്. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ ഫ്യൂച്ചർ ഫൈറ്റ് തുടരും. കുറച്ച് വേറെ ഗെയിംസൊക്കെ പ്ലാൻ ഉണ്ട്, അപ്പോൾ അതൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഗൈസ് ഡൗൺലോഡ് കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിൽ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളെ സ്റ്റോറി മോഡ് ഇപ്പോൾ തന്നെ ഓപ്പൺ ആവുന്നതായിരിക്കും, പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സ്റ്റോറി മോഡ് ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, സ്റ്റോറി മോഡ് ഓപ്പൺ. ഫസ്റ്റ് നമ്മളെ ശരിയും അതേപോലെ തന്നെ ഇയാളെ പേരെന്തുമായിരുന്നു, എംബാക്കോ. ആ അത് തന്നെ എംബാക്കോയും തമ്മിൽ ഫൈറ്റാണ് ഗൈസ്. യു കെ നോട്ട് സക്സീഡ് എന്നൊക്കെ പറയുന്നുണ്ട്. ഹുവ ഹുവ ആ ഹുവ ആ ഹുവ ആയിരിക്കും ഉദ്ദേശിച്ചത്. ഓക്കെ, ഡോണ്ട് വെറി ഷുറി, യു വിൽ ബിക്കം സ്ട്രോങ്ങർ വിത്ത് മോർ ട്രെയിനിങ്. ഓക്കെ, നീ ട്രെയിൻ ചെയ്താൽ കൂടുതൽ സ്ട്രോങ്ങർ ആവുന്ന അയാൾ ഷുറി എടുത്ത് പറയുന്നുണ്ട്. ഷുറി സ്ട്രെങ്ത് ഇനഫ് ടു ഓൾവേസ് ഇനഫ് മിസ്റ്റർ ബാക്കോ. ഓക്കെ ഓക്കെ, അവൻ്റെ മൂട്ടിന് ബോംബ് വെച്ച് പൊട്ടിച്ചു ഗൈസ്. അവൻ്റെ മൂട്ടിന് ബോംബ് വെച്ച് പൊട്ടിച്ചു. ഓക്കെ, യു ആർ ട്രിക്കി എന്ന് പറയുന്നുണ്ട്. അപ്പം എൻ്റെ ബ്രെയിനെ ബീറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഷുറി പറഞ്ഞിട്ട് രണ്ടുപേരുടെ ഫൈറ്റ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, അവർ തമ്മിലുള്ള ഫൈറ്റാണ് ഫസ്റ്റ് നമ്മളെ എപ്പിസോഡ്. ഓക്കെ, നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ ഗൈസ്, ഇനി ക്യാപ്റ്റൻ മാർവൽ, അത് കണക്ക് ആൻഡ്മാൻ കുറച്ച് മൂവീസിൻ്റെ ഒക്കെ ഇടാൻ ഉണ്ട്. അപ്പോൾ ഏത് മൂവിയാണോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, അപ്പോൾ നമ്മൾ ഇടുന്നതായിരിക്കും. സോ ഗൈസ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെയാലും മറക്കരുത്. ഓക്കെ, ഫുൾ ഫൈറ്റിംഗ് ആണ്. ഇവനെയൊക്കെ നമുക്ക് പെട്ടെന്ന് തീർക്കാം. മിക്കവാറും ലാസ്റ്റ് എത്തുമ്പോൾ പണി കിട്ടായിരുന്നു, അത് കാരണം മിക്കപ്പോഴും ലാസ്റ്റ് വില്ലനുമായിട്ട് ഫൈറ്റ് ഇടക്കുന്നു. പണി കിട്ടി പണ്ടാരം ഇടങ്ങാറുണ്ട് ഗൈസ്. ഇതെന്തായാലും ഞാൻ വില്ലനെ ഫിനിഷ് ചെയ്യാൻ പറ്റിയാൽ ഫിനിഷ് ചെയ്യും, ഇല്ലെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യും ഗൈസ്. ഇത് ഫിനിഷ് ചെയ്തില്ലെന്ന് വിചാരിക്കും. ഓക്കെ, കിടിലൊരു പവർ ഉണ്ട് ഗൈസ്. ബ്ലാക്ക് പാന്തർ ചാടി വരുന്നുണ്ട്. ആ ഒരു പവർ നമുക്ക് ഇത്ര സെക്കൻഡിലെ കഴിഞ്ഞാലേ കിട്ടത്തോള്. ഓക്കെ, ആ പവർ വേറെ ലെവൽ കേട്ടോ. അപ്പോൾ ആ പവർ സെറ്റായി വരാൻ കുറച്ച് ടൈം എടുക്കും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ബാക്കി പവർ കൊണ്ട് സെറ്റ് ചെയ്യാവുള്ളൂ. ഫുൾ തീയാണ് ഗൈസ്, തീയാണ്. തീ പാറും പോരാട്ടമാണ് ഗൈസ്, തീ പാറും. അപ്പോൾ നമ്മുടെ പോർച്ചുഗൽ വീഡിയോ ഇട്ടായിരുന്നു, പോർച്ചുഗൽ വീഡിയോ ഒട്ടും സപ്പോർട്ട് കിട്ടിയില്ല. പക്ഷേ അർജൻറ്റീനയുടെ വീഡിയോയ്ക്ക് അത്യാവശ്യം സപ്പോർട്ട് കിട്ടി, 350 വ്യൂസോളം കിട്ടി. അതും രണ്ടും കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, പ്ലേലിസ്റ്റ് ആയിട്ടുണ്ട്. ആരും പോയി ഫുൾ വീഡിയോ തപ്പണ്ട, എല്ലാ വീഡിയോസും ആ പ്ലേലിസ്റ്റിൽ കാണും. ജസ്റ്റ് പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. സോ ഗൈസ്, അവനെ തീർക്കാറായിട്ടുണ്ട്, അവന് നല്ല രീതിയിൽ നമ്മൾ ഡാമേജ് കൊടുക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, വിഷയം സ്റ്റിൽ ബ്ലാക്ക് പാന്തർ പവർ നമുക്ക് ലോഡായി നമ്മൾ അടിച്ച് കയറ്റിയിട്ടുണ്ട് ഗൈസ്. ആ ബ്ലാക്ക് പാന്തർ പവറാണ് എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടത്. പക്ഷേ എനിക്ക് ഫ്യൂച്ചർ റെവല്യൂഷൻ ഇടണമെന്നുണ്ട് ഗൈസ്. പക്ഷേ ഫ്യൂച്ചർ റെവല്യൂഷൻ റെക്കോർഡെല്ലാം ചെയ്യണമെങ്കിൽ നല്ല അത്യാവശ്യം നല്ലൊരു മൊബൈൽ തന്നെ കൈ വേണം. എൻ്റെ ഈ ഡിവൈസ് വെച്ച് ഫ്യൂച്ചർ റെവല്യൂഷൻ വെച്ചൊരു ടാസ്ക്കാണ് ഗൈസ്, ലാഗൊക്കെ കാണും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഫ്യൂച്ചർ ഫൈറ്റ് കളിക്കുന്നത്. റെവല്യൂഷൻ്റെ മിഷൻസാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം.
അതിന്. പക്ഷേ അതിനൊക്കെ എം ബിയും കൊടുക്കണം. 5 GB ഗൈസ്, 5 GB. ഓക്കെ, ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ അങ്ങനെ ചാലഞ്ച് സക്സസ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ചാലഞ്ച്. വാട്ട് ഹാപ്പൻ എംബാക്കു എന്നാണെന്ന് തോന്നുന്നു ഗൈസ്. ഞാനത് പ്രൊനൗൺസേഷനൊക്കെ കറക്റ്റാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. പ്രൊനൗൺസേഷൻ ഓക്കെ. അയൺ ഹാർട്ടും അതേ കണക്ക് തന്നെ റിറി വില്യംസും റൈറൈ വില്യംസ് അങ്ങനെയാണ്. റിറി എന്ന് റൈറൈ എന്നാണ്ടാ. ഓക്കെ, ഡൗൺലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞു. അതൊക്കെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. വേഗം ആവട്ടെ, ടൈം വേസ്റ്റ് ചെയ്യാനില്ല. നേരത്തെയൊക്കെ ചാനലിന് അത്യാവശ്യം വ്യൂസ് കിട്ടുമായിരുന്നു വീഡിയോസ്. നമ്മൾ ഇപ്പോൾ വ്യൂസ് കയറുന്നില്ല ഗൈസ്. വാച്ച് ടൈമാണ് നമുക്ക് മുഖ്യം. അപ്പോൾ വാച്ച് ടൈമിന് വേണ്ടിയിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാവരെയും സപ്പോർട്ടാണ്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. നമുക്ക് വാച്ച് ടൈം 4000 hour അധികം 300 hour പോലും തികച്ചായിട്ടില്ല ഗൈസ്. 300 hour ആയിട്ടേ ഉള്ളൂ. ഇനി ഏത് കാലത്ത് 4000 hour എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതിന് വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടാണ് ഗൈസ്. സപ്പോർട്ട്. നല്ലൊരു യൂട്യൂബറായിട്ട് വേണം ലൈവൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ. ലൈവ് സ്ട്രീമൊക്കെ തുടങ്ങണ്ടേ. എന്നാലും എനിക്ക് കുറേ കലാകാരന്മാരെ കണ്ടുപിടിക്കാൻ പറ്റും ഗെയിമിംഗ് ലോകത്തുള്ള. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ആ ഒരു ഇത് കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് കംപ്ലീഷൻ എനിക്ക് അത്യാവശ്യം സെറ്റായിട്ട് വേണം ഗൈസ്. യൂട്യൂബറായിട്ട് വേണം ഒരു PC ഒക്കെ എടുത്ത് നമുക്ക് സ്പൈഡർമാൻ്റെ ഒറിജിനൽ വെർഷനൊക്കെ കളിക്കാൻ. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഗൈസ് വെയിറ്റ് ചെയ്യുന്നത്. എനിക്കൊരു പ്ലേ സ്റ്റേഷൻ ഗെയിം കളിക്കണം സ്പൈഡർമാൻ്റെ. നടക്കത്തില്ലെന്നറിയാം, എന്നാലും ആഗ്രഹിക്കുന്നതിന് കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നിക്കുരുവോളം കിട്ടും ഗൈസ്. അതുകൊണ്ട് ഞാൻ കുന്നിക്കുരുവോളം അല്ല കുന്നോളമാണ് ആഗ്രഹിക്കുന്നത്. എന്നാലേ എനിക്ക് ഇച്ചിരി ഇങ്ങനെ കിട്ടത്തുള്ളൂ. ഓക്കെ ഗൈസ്, അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ ലാസ്റ്റ് ഒരു വില്ലൻ കാണും. അടുത്ത വില്ലനിലോട്ട് പോവുകയാണ്. ഓക്കെ ഓക്കെ, കണ്ടോ ഇപ്പം ഫ്യൂച്ചർ റെവല്യൂഷൻ തന്നെ എനിക്ക് ലാഗ് അടിക്കുന്നത് എന്താണെന്ന് അർത്ഥം. ബസ്റ്റോയ് അങ്ങനെ ഉണ്ടായിരുന്നു സ്ഥലപ്പേര്. ഞാൻ സ്ഥലപ്പേര് വായിച്ചില്ല. ഓക്കെ, ഇതാണ് നമ്മളെ ബാക്കോ ഉണ്ട്. എംബാക്കോ. ഓക്കെ, എംബാക്കോടെ മൂട്ടിൽ ബോംബിട്ട് പൊട്ടിച്ച്. ഈ പണ്ടാരകാലത്തെ എല്ലാവരും ബോംബിട്ട് നശിപ്പിക്കുകയാണല്ലോ ഗൈസ്. ഇയാൾക്ക് എന്താ ബോംബുമായിട്ട് വല്ലതും വിരോധം ഉണ്ടോ എന്നാണ് എനിക്ക് ഡൗട്ട്. ഓക്കെ, നമോർ മെയിൻ വില്ലൻ വന്നിട്ടുണ്ട്. നമോർ 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 വേഴ്സസ് ശുരിയാണ് ഗൈസ്. നമോർ വേഴ്സസ് ശുരി. നമോറിനെ റൈറി റൈറി വില്യംസ് വില്യംസ് ഒന്ന് മതി. ഓക്കെ, നമോർ വിത്ത് പുള്ളാർ എന്ത് അവതാറിൻ്റെ കോപ്പിയാ. ഈ നമോറിൻ്റെ കൂടെ ഇരിക്കുന്നത് കാണുമ്പോൾ ഒരു അവതാർ ടച്ചല്ലേ നിങ്ങൾക്ക് തോന്നിയ ഗൈസ്? എനിക്ക് തോന്നി. അപ്പോൾ പോർച്ചുഗൽ അടുത്തൊരു നിർണായക മാച്ച് ഇന്ന് വരുന്നതാണ്. പോർച്ചുഗൽ വേഴ്സസ് ഉറുഗ്വേ. ഉറുഗ്വേയായിട്ട് കിടിച്ച ഒരു മാച്ചാണ് അത്. നമ്മൾ ജയിച്ചാൽ മാത്രമേ നമുക്ക് ഗ്രൂപ്പ് മാച്ച് കടക്കാൻ പറ്റൂ. കാരണം നമ്മൾ ടാസ്ക് ആയിരുന്നു കളി ഫുൾ ഡ്രോ മാച്ചായിരുന്നു. ഇന്ന് നമ്മൾ കളിച്ച് 3 draw ആയിരുന്നു ഗൈസ്. ഇപ്പം പോർച്ചുഗലുമായിട്ട് കളിച്ച് ജയിച്ചേ പറ്റത്തുള്ളൂ. അപ്പം അത് ഇന്ന് വരുന്നതായിരിക്കും നൈറ്റ്. അപ്പം അതുകൂടെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമോറിനെ നമ്മൾ തോപ്പിക്കുകയാണ്. അപ്പോൾ ഇയാളിപ്പോൾ വന്നുകഴിഞ്ഞാൽ ഒരു മോഡ് കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ആരായിരിക്കും വില്ലൻ? ഓക്കെ ഗൈസ്, അതാണെങ്കിൽ മൂവി കണ്ടവരൊക്കെ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക ആരൊക്കെ ഈ മൂവി കണ്ടെന്ന്. ഞാനൊന്നും കണ്ടിട്ടില്ല. ഞാൻ ലവ് ആൻഡ് തണ്ടർ OTT റിലീസായി. അപ്പോൾ ലവ് ആൻഡ് തണ്ടർ പോലും കണ്ടിട്ടില്ല. എന്തിന്? നോവേ ഹോം പോലും കണ്ടിട്ടില്ല ഗൈസ്. എന്താന്ന് പറഞ്ഞുകൂടാ, ബ്ലാക്ക് പാന്തർ വന്ന് വന്നിറങ്ങിയ നോവേ ഹോം ഇതുവരെയ്ക്കും വന്നിട്ടില്ല. ഓക്കെ, നമുക്ക് ആ ഗിഫ്റ്റ് അങ്ങനെ കിട്ടി. നമുക്ക് ഞാൻ ക്യാരക്ടർ എംബാക്കു ആയിരുന്നു ഫ്രീ ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിത് കയറിയത്. പിന്നെ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഒരെണ്ണോടുണ്ട്. അതുകൂടെ കളിച്ചാൽ ഈ മിഷൻ ഫുള്ള് കംപ്ലീറ്റ്. അപ്പോൾ നമുക്ക് ശ്രമിക്കാം. മിക്കപ്പോഴും ലാസ്റ്റ് ഭയങ്കര ടാസ്ക് ആയിരിക്കും. ജയിച്ചാൽ ജയിച്ചു, ഇല്ലെങ്കിൽ ഗൈസ് തോറ്റുപോയി. നമ്മൾ തോറ്റുകൊണ്ട് ഈ ഒരു വീഡിയോ നിർത്തുന്നതായിരിക്കും. ഗൈസ് സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് വീഡിയോയുടെ ഇൻട്രസ്റ്റ് അങ്ങ് പോയി ഗൈസ്. എന്താണെന്ന് അറിഞ്ഞുകൂടാ. നേരത്തെയൊക്കെ നല്ല IQ ലെവലിൽ നിന്നായിരുന്നു. സപ്പോർട്ട് ഇല്ലാതായപ്പോഴത്തേക്ക് ആ ഒരു ഇൻട്രസ്റ്റ് പോയി. സോ ഗൈസ് ലാസ്റ്റ് മിഷനാണ്. അപ്പം മാക്സിമം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. കംപ്ലീറ്റ് ആയാൽ ആയി, അല്ലെങ്കിൽ നിർത്തുവാണ് ഗൈസ്. സത്യം പറയാലോ ഗൈസ്, ആരും കമൻറ്റ് കൊടുത്തില്ല, ഒന്നും കൊടുത്തില്ല. നമുക്ക് പറ്റി ശോകം. നിനക്ക് വേറെ ഗെയിംസൊക്കെ ഇടണമെന്നുണ്ട് ഗൈസ്. മൊബൈലിൽ ഒരു ലിമിറ്റഡ് ഉണ്ട്. അതാണ് മെയിനിലൊരു ലിമിറ്റാണ്. എന്തായാലും മാക്സിമം നമുക്ക് നോക്കാം. സോ ഗൈസ്, അപ്പം അടുത്തതിലോട്ട് നമ്മൾ കടക്കുവാണ്. ലാസ്റ്റാണ് മെയിൻ വില്ലൻ. ഓക്കെ, ടാൽക്കോൺ. ഓക്കെ, അണ്ടർ വാട്ടർ ആണ് ഗൈസ്. നമ്മളെ എംബാക്കുവിനെ അടിക്കാൻ വന്നപ്പോൾ നമ്മളെ ശുരി രക്ഷപ്പെടുത്തി. ഓക്കെ, മെയിൻ വില്ലൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ, നമോർ തന്നെയാണ് മെയിൻ വില്ലൻ. നമോർ കിങ്, നമോർ വി ഹാസ് ടോക്ക് ടു. ഓക്കെ, നിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു. ഓക്കെ,
ഏതാ നെമോറിന് ഭയങ്കര മാസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഐ ഡോണ്ട് വിഷ് ടു ലിസൺ ദ സർഫേസ് ഡെലിവർ ആൻഡ് യു വിൽ നോട്ട് റിട്ടേൺ ടു യുവർ വേൾഡ്. ഓക്കെ, നിങ്ങൾ നിങ്ങളെ ലോകത്തോട് തിരിച്ചു വന്നിരുന്നു എന്ന് ഐ എം ഹനുമാനും. ഓക്കെ, നെമോറുമായിട്ടാണ് ഫൈറ്റ്. അപ്പോൾ നമുക്ക് മാച്ചിങ് നോക്കാം. ഓക്കെ, ഇവന് നല്ല പവർ ഉണ്ട് കേട്ടോ, നേരത്തെ തണക്കല്ല. വെള്ളത്തിൻ്റെ അടിയിൽ വെച്ചായതുകൊണ്ട്, അവൻ്റെ സ്ഥലത്ത് വെച്ചിട്ടായതുകൊണ്ട് അവന് നല്ല പവറുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയുടെ അവസാനം തോറ്റുകൊണ്ട് പോകേണ്ട വരുമെന്നാണ് തോന്നുന്നത്. ഗൈസ്, ഞാൻ രണ്ടുമൂന്ന് വട്ടം കളിച്ച് ഗൈസ്, ഈ ഒരു മിഷൻ എത്തുമ്പോൾ തോറ്റു പോകുന്നു. പിന്നെ ഞാൻ റെക്കോർഡിങ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പറ്റുന്നില്ല ഗൈസ്, ഒട്ടും പറ്റുന്നില്ല. മൊത്തത്തിൽ മൈൻഡ് മൊത്തത്തിൽ ഡിപ്രസ്ഡ് മൈൻഡ്. മൈൻഡ് സപ്പോർട്ടും ഇല്ല, എന്തിനോ വെറുതെ വീഡിയോ നടക്ക്. ഓക്കെ, ഗൈസ് മിക്കാറും ഇപ്പോൾ പടമാവും. എന്നാലും നമുക്ക് രണ്ടുമൂന്ന് വട്ടം കളിച്ച് നോക്കാം. മാക്സിമം കളിച്ച് നോക്കാം ഗൈസ്. ഓക്കെ, പടവായി ഗൈസ്. ഒരു വട്ടോടെ നമുക്ക് ശ്രമിച്ച് നോക്കാം. ബാക്കിയെല്ലാം കട്ട് ചെയ്തിട്ട് ഇനി വരുന്ന ഭാഗം മാത്രം വെച്ച് നമുക്ക് കളിച്ച് നോക്കാം. നമ്മൾ ഒരു വട്ടം കൂടെ കളിക്കാനായിട്ട് ഇറങ്ങണം ഗൈസ്. സ്റ്റാർട്ട് കൊടുക്കുന്നുണ്ട് ഗൈസ്. ഈ ഒരു സമയം കൊണ്ട് തന്നെ ഇപ്പോഴും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്കിവിടെയൊക്കെ അങ്ങ് സ്കിപ്പ് ചെയ്ത് കളയായിരുന്നു. സോ ഗൈസ്, നമുക്കിവിടെയൊക്കെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ട് നെമോറിൻ്റെ അടുത്ത് എത്തുമ്പോൾ അത് കാണാം. ഓക്കെ, നമ്മൾ നെമോറിൻ്റെ അടുത്ത് എത്തുന്നതായിട്ടുണ്ട്. ഇത് നമുക്ക് ശ്രമിച്ച് നോക്കാം, ഇത് പാസ്സാവുമെന്ന് വിചാരിക്കുന്നു. ഈ രണ്ട് ദിവസം അവധിയൊക്കെ കിട്ടിയപ്പോൾ വീഡിയോ ഒക്കെ ഇടാൻ വിചാരിച്ചതാണ്. പക്ഷേ സപ്പോർട്ട് കിട്ടുന്നില്ല, എന്താണെന്ന് അറിഞ്ഞൂട. മൊത്തത്തിൽ ചാനൽ ഒരുമാതിരി ഷോക്ക് അവസ്ഥ. മറ്റേതൊരു നല്ലൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ 10K വ്യൂസ് ഒക്കെ കിട്ടുമായിരുന്നു. ഇപ്പോൾ 1K ഒന്നും കിട്ടുന്നില്ല. 1K ഒക്കെ കിട്ടി കുറച്ച് വാച്ച് ടൈം, മിനിമം ഒരു 1K ഏറിയ വീഡിയോസിനൊക്കെ ചിലപ്പോൾ കിട്ടുന്ന വാച്ച് ടൈം എന്ന് പറഞ്ഞാൽ 15 മണിക്കൂറൊക്കെ ആയിരിക്കും ഗൈസ്. നല്ല ചുക്ക് 1K വ്യൂസിന് കിട്ടുന്ന അവേഴ്സ്. 2K ആയിരിക്കും കൂടിപ്പോ 20-30 ഒക്കെ മണിക്കൂർ കിട്ടുന്നത്. എനിക്ക് 20-30 മേലെ ഇതുവരെയൊക്കെ എനിക്ക് വാച്ച് ടൈം അവർ കിട്ടിയിട്ടില്ല. അപ്പം വൻ ശോകമാണ്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല വിഷമം. ഈ മണിക്കൂറോളം കുത്തിയിരുന്ന് എഡിറ്റ് ചെയ്ത് കണ്ണും കാതും എല്ലാം കളഞ്ഞിട്ടിരുന്ന് ചെയ്യുമ്പോൾ യൂസ് കിട്ടാത്തൊരു വിഷമം ഗൈസ്. നമ്മൾ മിക്കാറും ഇപ്പോൾ പൊട്ടും. ഇവന് 1 പവർ ഗൈസ്. ഇപ്പോൾ പൊട്ടിക്കഴിഞ്ഞ് നമ്മൾ നിർത്തുവാണ് ഗൈസ്. നിർത്തി ഗൈസ്. സോ ഗൈസ്, നമ്മൾ അവിടെ അങ്ങ് വീഡിയോ നിർത്തി. കാരണം അവിടെ കഴിഞ്ഞ് ഭയങ്കര ടാസ്ക് ഗൈസ്, ജയിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ നിർത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ വീഡിയോ ഡിസ്ലൈക്ക് ചെയ്തോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം അടുത്ത വീഡിയോസും നേരത്തെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ പറയുള്ളൂ. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വരുന്ന പറയാം. ക്ലൗൺ സർ സൈനിങ് ഔട്ട്. ബൈ ബൈ.